Hello and welcome back to my channel. This happy world in a pudiyoru video like ellavarkkum swagatham. Innu njan vannittulladu mudi nalla adipoli aayittu valaran vendite help eyyum nalloru hair toner aayittanu. Appo peru kekkumbodum aarum nettanda aavashyamilla. Nammude veettile eppozhulla rendu ingredients maatram madi namukku ee oru toner thayyaraakkan. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറി കിട്ടും കേട്ടോ. ഒന്നോ രണ്ടോ യൂസിൽ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് തന്നെ മാറി കിട്ടുന്നതാണ്. നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല കഠിനമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ്, വേറെ എന്ത് ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മൾ ഡെയിലി കുടിക്കുന്ന ചായയിലേക്ക് വേറൊരൊറ്റ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നത്. മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടി വളർച്ച കൂടാനും, മെയിനായിട്ടും നമുക്ക് മുടി കൊഴിച്ചിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടോണർ. അതിൻ്റെ കൂടെ നല്ല കറുപ്പായിട്ട് മുടി വളരുകയും ചെയ്യും. മുടിയിൽ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചായപാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നല്ല കടുപ്പത്തിലുള്ള ചായ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറി കിട്ടാൻ നല്ല കടുപ്പത്തിലുള്ള ചായയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ ഉലുവയാണ്. ഇതാ ഇത്രയും തന്നെ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചായപ്പൊടിയും ഉലുവയും ഒരേ അളവിലായിരിക്കണം കേട്ടോ. ഒരേ അളവിലായിരിക്കുന്നതാണ് നല്ലത്. കൂടിയെന്ന് വിചാരിച്ചിട്ടും കുറഞ്ഞെന്ന് വിചാരിച്ചിട്ടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരേ അളവിൽ തന്നെ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ടും ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ഒന്നര കപ്പ് വെള്ളം, ഒന്നര ഗ്ലാസ്സോളം വെള്ളം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആവുന്നവരെ നിങ്ങൾ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ സാധാരണ പച്ചവെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ മൂടി വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഫുള്ളായിട്ട് മൂടി വയ്ക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകും, അതുകൊണ്ട് തന്നെ പകുതി മൂടി വെച്ചാൽ മതി കേട്ടോ. പകുതി തുറന്ന് വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റോളം തന്നെ നമ്മുടെ ഈ ഒരു ചായ നന്നായിട്ട് തിളപ്പിക്കും. അപ്പോൾ 5 മിനിറ്റോളം നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ ചായപ്പൊടിയും വെള്ളത്തിൽ നല്ല പോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കടും ചായയുടെ കളറായിട്ടുണ്ട്, നല്ല കടുപ്പത്തിലുള്ള ചായ ആയിട്ടുണ്ട്. ഈ ഒരു ചായയുടെ സ്മെല്ല് വരുന്നത് ഉലുവയുടെയും അതുപോലെ തന്നെ ചായപ്പൊടിയുടെയും സ്മെല്ലായിട്ടാണ് കേട്ടോ വരുന്നത്. രണ്ടിൻ്റെയും സ്മെല്ല് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു ഇനി ഇത് തണുക്കുന്ന വരെ നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി തണുത്ത ശേഷമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് തലയിൽ തേക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയാണ്. ഇതാണ് ദിയൂസ് ഹെർബൽ ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് സ്ക്രീനിലും കൂടെ എഴുതി കാണിക്കാം. ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല കറുപ്പായിട്ടും നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഓയിൽ തന്നെയാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നല്ല പോലെ കുറയുന്നതാണ്. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. നമ്മൾ കൊറിയറായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വന്ന് ഡീറ്റെയിൽസ് ചോദിക്കുന്നവർക്ക് പറഞ്ഞു തരുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമ്പർ ഇവിടെയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു എണ്ണ തേക്കുന്നതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്ന ആ ഒരു എണ്ണ നിങ്ങളുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷമാണ് ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഉലുവ ചായ ഇവിടെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് അരിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാനുള്ള ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് നല്ല രീതിയിൽ അരിച്ചെടുക്കണം. നിങ്ങൾ കാണുന്ന പോലെ ഇത്രയും ഒരു കടുപ്പത്തിലുള്ള ചായ ആയിട്ടാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇനി ഈ ഒരു ഉലുവയുടെ ആവശ്യം നമുക്കില്ല, ഇത് കളയാം. പകരം നമുക്ക് ഈ ഒരു വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളം നിങ്ങളുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മെയിനായിട്ടും നിങ്ങളുടെ സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മുടെ മുടി കൊഴിച്ചിൽ, താരന്, ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സ്കാൽപ്പിൽ നിന്നാണ് അനുഭവപ്പെടുക. നമ്മുടെ മുടി സ്ട്രോങ് ആണെങ്കിലേ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ടോണർ നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും മസാജ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. പിന്നെ നനഞ്ഞ മുടി കെട്ടി വെക്കേണ്ട കേട്ടോ. പിന്നെ ഈ ഒരു ഉലുവച്ചായ തലയിൽ തേച്ചിട്ട് നമ്മൾ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ കായ വരും. ഇത് മാത്രമല്ല, നനഞ്ഞ മുടി കെട്ടി വയ്ക്കുമ്പോൾ നനഞ്ഞ മുടി കെട്ടി വയ്ക്കുമ്പോൾ പൊതുവെ വരുന്നതാണ്, അതുകൊണ്ട് കെട്ടി വയ്ക്കാതിരിക്കുക. പിന്നെ ആണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ആണുങ്ങൾക്കും ഒക്കെ ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യാം. മുടിയുടെ നരം മാറിക്കിട്ടാനും ഏറ്റവും നല്ലതാണ്. പുതിയതായിട്ട് മുടികൾ നരയ്ക്കാതിരിക്കാനും ഉള്ള മുടിക്ക് നല്ല കറുപ്പ് തോന്നിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. സോപ്പും ഷാമ്പും ഒന്നും യൂസ് ചെയ്യാതിരിക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഹെയർ ടോണർ. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള 2 ഇൻഗ്രീഡിയൻസ് ഈ ഒരു രീതിയിൽ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പമ്പ കടക്കുന്നതാണ്. ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.